ശാസ്ത്രത്തിന് പിടിതരാത്ത പല ശക്തികളും ഇന്നും നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിലൂടെ അലഞ്ഞു നടക്കുന്നുണ്ട്. അത്തരമൊരു ശക്തി തന്നെയായിരുന്നു തെരസീത്ത ബാസയുടെ കാര്യത്തിലും വലിയൊരു വഴിത്തിരിവായി മാറിയത്. അവരുടെ കൊലപാതകം തെളിയിച്ചത് അവരുടെ തന്നെ ആത്മാവായിരുന്നു, അവരുടെ തന്നെ പ്രേതമായിരുന്നു. വെൽക്കം ബാക്ക് ടു എഫ്വേൾഡ്, അഫ്ലു ഹിയർ. ആയിരത്തി തൊള്ളായിരത്തി 1977 ഫെബ്രുവരി മാസം 21 തീയതി ചിക്കാഗോയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്നും വലിയ തോതിൽ തന്നെ തീ ഉയർന്നു പൊന്തുന്നത് കണ്ട ചില സമീപവാസികളാണ് എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സിന് വിവരമറിയിക്കുന്നത്. നിയന്ത്രണ വിധേയമല്ലാത്ത നിലയിൽ വലിയ തോതിൽ തന്നെ ഒരു ഫ്ളാറ്റിൽ നിന്നും തീ ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. സംഭവ സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തിച്ചേരുകയും തീയെ അവരണക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ഏറ്റവും ഒടുവിൽ ആ ഒരു തീ പിടിച്ച ഫ്ളാറ്റിൻ്റെ വാതിലുകൾ തുറന്ന് അതിനകത്തേക്ക് അവർ കയറുകയും ചെയ്യുകയാണ്. അവിടെ കണ്ട കാഴ്ച അവരെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. കത്തിക്കരിഞ്ഞ നിലയിൽ, വിവസ്ത്രയായ നിലയിൽ ഒരു മൃതദേഹത്തെയാണ് അവർക്കവിടെ കാണാൻ സാധിച്ചത്. അവർ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ജീവൻ ബാക്കിയുണ്ടോ എന്നവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് മനസ്സിലായത്. അതൊരു സ്ത്രീയുടെ മൃതദേഹമാണ് എന്നും മുന്നേ തന്നെ ആരോ അവരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നും അവരുടെ ശരീരത്തിലേക്ക്, അവരുടെ നെഞ്ചിലേക്ക് ആഴത്തിൽ തന്നെ ആരോ ഒരു കത്തി കുത്തിയിറക്കിയിട്ടുണ്ടായിരുന്നു. ഫയർഫോഴ്സ് അധികൃതർക്ക് ആ ഒരു സമയത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഇതങ്ങനെ വെറുതെ തീപിടുത്തം നടന്നതല്ല, ഈ ഒരു കൊലപാതകത്തെ മറച്ചു വെക്കുന്നതിന് വേണ്ടി ആരോ വ്യക്തമായി തന്നെ പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു തീപിടുത്തമാണ് എന്നൊരു കാര്യം. ഉടനെ തന്നെ ഫയർഫോഴ്സ് അധികൃതരായിട്ടുള്ള ആളുകൾ പോലീസുകാരെ വിവരമറിയിക്കുകയാണ്. പോലീസുകാർ എത്രയും പെട്ടെന്ന് തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും പ്രാഥമികമായ അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ മാത്രമാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തെരസീത്ത ബാസ എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് എന്നൊരു കാര്യം. ഫിലിപ്പൈൻസിൽ 1929 തെരസീത്ത ബാസ എന്ന സ്ത്രീ ജനിക്കുന്നത്. തീർത്തും വളരെയധികം സൗമ്യമായ പെരുമാറ്റമായതിനാൽ തന്നെ എല്ലാവർക്കും അവരെ വളരെയധികം കാര്യമായിരുന്നു. തൻ്റെ പഠനത്തിനെല്ലാം ശേഷം അവർ നേരെ ചിക്കാഗോയിലേക്ക് എത്തിച്ചേരുകയും എഡ്ജ് വാട്ടർ ഹോസ്പിറ്റലിൽ റെസ്പിറേറ്ററി സർജനായി ജോലി അനുഷ്ഠിച്ചു വരികയും ചെയ്യുകയായിരുന്നു. മ്യൂസിക്കിനോട്, സംഗീതത്തോട് വളരെയധികം താല്പര്യമുണ്ടായിരുന്ന തെരസീത്ത സംഗീതത്തിൽ മാസ്റ്റേഴ്സ് ചെയ്യുകയും അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾക്ക് ഹോസ്പിറ്റലിലെ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷം തൻ്റെ ഒഴിവുവേളകളിൽ അവർ സംഗീതം പഠിപ്പിച്ചു നൽകുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ ഒരു ദിവസം എത്തിച്ചേരുന്നത്. 1977 ഫെബ്രുവരി മാസം 21 തീയതി. അന്നേ ദിവസം ജോലി കഴിഞ്ഞ് തൻ്റെ ഫ്ളാറ്റിലേക്ക് തിരിച്ചെത്തിയ തെരസീത്ത ഒരിക്കലും ആ കുട്ടികളുടെ അടുത്തേക്ക് സംഗീതം പഠിപ്പിച്ച് നൽകുന്ന ക്ലാസ്സിലേക്ക് പോയിരുന്നില്ല. അതിനു പകരമായി അന്ന് അവർ ചെയ്തത് തൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള റൂത്ത് ലോയബ് എന്ന സ്ത്രീയെ വിളിച്ചുകൊണ്ട് സംസാരിക്കുക എന്നതായിരുന്നു. ആ ഒരു സംസാരം ഒരുപാട് സമയം അങ്ങനെ നീണ്ടുപോവുകയാണ്. ഇടയ്ക്കെപ്പോഴോ തെരസീത്തയുടെ വാതിലിൽ വന്ന് ആരോ മുട്ടിയപ്പോൾ അത് ആരാണ് എന്ന് നോക്കിയിട്ട് താൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ കോള് കട്ട് ചെയ്ത് പോയതായിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം വന്ന വാർത്ത തെരസീത്തയുടെ ഫ്ളാറ്റിന് വലിയ തരത്തിൽ തന്നെ തീ പിടിച്ചിരിക്കുന്നു എന്നതായിരുന്നു. ആരോ വളരെ ക്രൂരമായി തന്നെ അവരുടെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കി അവരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു വാർത്തയായിരുന്നു. ആരായിരിക്കും അന്നേ ദിവസം അവരുടെ വാതിലിൽ വന്ന് മുട്ടിയത്? ആരായിരിക്കും അവരുടെ കൊലപാതകത്തിന് കാരണം? പോലീസുകാർ തകൃതിയായി തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഏതൊരു കുറ്റകൃത്യത്തിലും ക്രൈം സ്പോട്ട് അഥവാ സംഭവ സ്ഥലത്തുള്ള കാര്യങ്ങൾ വളരെയധികം നിർണായകമാണ്. പക്ഷെ ഇവിടെ തെരസീത്തയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ക്രൈം സ്പോട്ട് മുഴുവനും കത്തിക്കരിഞ്ഞു പോയിരുന്നു. അതിനാൽ തന്നെ അവിടെ നിന്നും പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിയാതെ വരികയാണ്. എങ്കിൽ പോലും അവർ ചില പ്രാഥമികമായ അനുമാനങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. ആ ഒരു ഫ്ളാറ്റിലുണ്ടായിരുന്ന തെരസീത്തയുടെ ആഭരണങ്ങളും പണവുമെല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ മോഷണ ശ്രമത്തിനിടക്കായിരിക്കാം ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് പ്രതി എത്തിച്ചേർന്നത് എന്നൊരു അനുമാനത്തിലാണ് ആദ്യം അവർ എത്തിയിരുന്നത്. അതോടുകൂടി തന്നെ തെരസീത്തയുടെ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ വസ്ത്രമില്ലാത്തതിനാൽ തന്നെ വളരെ ക്രൂരമായ ചില പീഡനങ്ങൾക്കും അവർ വിധേയമായിരിക്കാം എന്നൊരു കാര്യത്തെക്കുറിച്ചുകൂടെ അവർ തുടക്കത്തിൽ ചിന്തിച്ചിരുന്നു. എന്നാൽ പിന്നീട് അവരുടെ മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ, തെരസീത്തയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ, അത്തരത്തിലുള്ള പീഡനങ്ങൾക്കൊന്നും അവർ വിധേയമായിട്ടില്ല എന്നൊരു കാര്യം പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അവർ ആ ഫ്ളാറ്റ് മുഴുവനും അരിച്ചു പെറുക്കിയതിൽ നിന്നും വളരെ നിർണായകമായ രണ്ട് കാര്യങ്ങൾ അവർക്ക് ലഭിക്കുകയാണ്. അതിലൊന്നാമതായിട്ട് വീഴുന്നത് രണ്ട് സിനിമാ ടിക്കറ്റുകളായിരുന്നു. രണ്ടാമതായിട്ട് വീഴുന്നത് തെരസീത്ത തന്നെ എഴുതി വെച്ച ചെറിയൊരു നോട്ടായിരുന്നു. അതിലുണ്ടായിരുന്നത് ഗെറ്റ് തിയേറ്റർ ടിക്കറ്റ് ഫോർ AS എന്നൊരു കാര്യമായിരുന്നു. ആരാണ് AS?
അയാൾക്ക് വേണ്ടിയാണോ രണ്ട് ടിക്കറ്റ് തെരസീത്ത മേടിച്ചു വെച്ചത്? അയാൾ തന്നെ ആയിരിക്കുമോ ഇവരുടെ കൊലപാതകത്തിനും കാരണം? പോലീസുകാർ തകൃതിയായി തന്നെ AIS എന്നവർ സൂചിപ്പിച്ച ആ വ്യക്തിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. അവരുടെ ശത്രുക്കൾക്ക് വേണ്ടിയുള്ള, അവളുടെ കൊലപാതകയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. പക്ഷേ അത്തരത്തിലൊരു ശത്രു പോലും അവർക്കുണ്ടായിരുന്നില്ല എന്നതാണ് അന്വേഷിച്ച് ചെന്നിടത്ത് നിന്നെല്ലാം പോലീസുകാർക്ക് ലഭിച്ച മറുപടി. വളരെ നല്ല സ്വഭാവത്തിനുടമയായ അവരോട് ആർക്കും യാതൊരു വിധത്തിലുള്ള ശത്രുതകളും ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും യാതൊരു വിധത്തിലുള്ള തെളിവുകളും കിട്ടാത്ത അവസ്ഥയിലേക്ക്, നിസ്സഹായമായ അവസ്ഥയിലേക്ക് പോലീസുകാർ ഇവിടെയും എത്തിച്ചേരുകയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ ഒരു അൺസോൾവ്ഡ് കേസായി തെരസീത്ത ബാസ എന്ന സ്ത്രീയുടെ കൊലപാതകം അവശേഷിക്കുകയാണ്. സമയം വളരെ പെട്ടെന്ന് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഏറെക്കുറെ 6 മാസം പിന്നിട്ട് കാണും. ഒരു ദിവസം തെരസീത്തയുടെ ഈ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഓഫീസർക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അതിൻ്റെ മറുഭാഗത്ത് ഡോക്ടർ ജോസി ചുവ എന്ന പേരുള്ള വ്യക്തിയായിരുന്നു. തനിക്ക് തെരസീത്തയുടെ മരണവുമായി ബന്ധപ്പെട്ട്, തെരസീത്തയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് അയാൾ പറഞ്ഞു വെച്ചത്. ഉടനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ ഡോക്ടറുടെ അടുത്തേക്ക്, ഡോക്ടറുടെ വീട്ടിലേക്ക് യാത്രയാവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ജോസി ചുവ എന്ന വ്യക്തി തൻ്റെ ഭാര്യയായ റെമി ബിയസിനെ പോലീസ് ഉദ്യോഗസ്ഥന് പരിചയപ്പെടുത്തി നൽകുകയാണ്. തെരസീത്ത വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് റെമിബിയസ് എന്ന ഡോക്ടറുടെ ഭാര്യയും വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു വെച്ച പല കാര്യങ്ങളും വളരെയധികം വിചിത്രമായിരുന്നു, വളരെയേറെ അമാനുഷികമായിരുന്നു. കഴിഞ്ഞ ഏതാനും നാളുകളായി വളരെ വിചിത്രമായ പല പെരുമാറ്റങ്ങളുമാണ് തൻ്റെ ഭാര്യയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം താൻ തെരസീത്തയെ സ്വപ്നത്തിൽ കണ്ടിരുന്നുവെന്ന് അവൾ പറഞ്ഞിരുന്നു. ആ സമയത്ത് സ്ഥിരമായി തന്നെ തെരസീത്തയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനാലായിരിക്കാം ഇങ്ങനെ സ്വപ്നത്തിൽ തെരസീത്തയെ കണ്ടത് എന്ന് പറഞ്ഞാണ് ഡോക്ടർ തൻ്റെ ഭാര്യയെ സമാധാനിപ്പിച്ചത്. പക്ഷേ എല്ലാത്തിനും അതൊരു തുടക്കം മാത്രമായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ വിചിത്രമായ പല സ്വപ്നങ്ങളും തെരസീത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെമിബിയസ് എന്ന ഡോക്ടറുടെ ഭാര്യ കാണാനാരംഭിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അവർ ഉറക്കത്തിൽ സംസാരിക്കാനും തുടങ്ങി. ഒരു ദിവസം അവർ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. എന്നെ കൊലപ്പെടുത്തിയ വ്യക്തി ഇപ്പോഴും സ്വതന്ത്രനായി പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു കാര്യമായിരുന്നു. ഇത് കേട്ടപ്പോൾ ഡോക്ടർ തൻ്റെ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയോടായിട്ട് തിരിച്ചു ചോദിച്ചത് ആരാണ് നീ എന്നൊരു ചോദ്യമായിരുന്നു. അതിന് മറുപടിയായിട്ട് അവർ പറഞ്ഞത് അക്കോയ് തെരസീത്ത ബാസ എന്നായിരുന്നു. ഞാൻ തെരസീത്ത ബാസ. ഒരു ഞെട്ടലോടുകൂടി തന്നെയായിരുന്നു ഇതെല്ലാം ഡോക്ടർ എന്ന് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള വിശ്വാസവും അയാൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു കാര്യം, ഇതേ രീതിയിലുള്ള തൻ്റെ ഭാര്യയുടെ പെരുമാറ്റം ഓരോ ദിവസവും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിരന്തരമായി അവർ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ടേയിരുന്നു. രാത്രികാലങ്ങളിൽ ഉറക്കത്തിൽ സംസാരിക്കുമ്പോൾ തൻ്റെ ഭാര്യയുടെ ശബ്ദത്തിനും വലിയ തരത്തിലുള്ള വ്യത്യാസം ഡോക്ടർ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ആ ഒരു ശബ്ദം തെരസീത്തയുടേത് പോലെയായിരുന്നു. ഏറ്റവും ഒടുവിൽ തൻ്റെ ഭാര്യയെ തെരസീത്തയുടെ പ്രേതം ബാധിച്ചോ എന്നൊരു കാര്യം പോലും അയാൾ ചിന്തിച്ചു തുടങ്ങുകയാണ്. അങ്ങനെയൊക്കെയാണ് ഏറ്റവും ഒടുവിൽ പോലീസിനെ വിവരമറിയിക്കാൻ ഡോക്ടർ തീരുമാനിക്കുന്നത്. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് ഇവയിലൊന്നും യാതൊരു വിധത്തിലുള്ള വിശ്വാസങ്ങളും ഉണ്ടായിരുന്നില്ല. തീർത്തും യാതൊരു വിധ എവിഡൻസും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു അപ്പോഴും ആ ഒരു കേസുണ്ടായിരുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള എവിഡൻസ് ഇവിടെ നിന്നും കിട്ടുമെന്നൊരു ഉദ്ദേശത്തിലാണ് എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡോക്ടറുടെ അടുത്തേക്ക് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പൂർണ്ണ നിരാശയോടുകൂടി തന്നെ വെറും ഒരു കഥ കേട്ടുകൊണ്ട് അയാൾ അവിടെ നിന്നും ഇറങ്ങാൻ വേണ്ടി തുനിയുമ്പോൾ ഡോക്ടർ വീണ്ടും അയാളെ തടഞ്ഞുകൊണ്ട്, ആ പോലീസ് ഉദ്യോഗസ്ഥനെ തടഞ്ഞുകൊണ്ട് തലേ ദിവസം രാത്രിയിൽ തൻ്റെ ഭാര്യ ഉറക്കത്തിൽ പറഞ്ഞ ആ കാര്യം പറയുകയാണ്. ഞാനും അലൻ ഷോരി എന്ന വ്യക്തിയും ഒരേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. February 21 എൻ്റെ കേടുവന്ന TV റിപ്പയർ ചെയ്ത് തരാൻ താങ്കളൊന്ന് എൻ്റെ ഫ്ലാറ്റിലേക്ക് വരുമോ എന്ന് അലൻ ഷോരിയെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്കൊരു സർപ്രൈസ് നൽകുന്നതിന് വേണ്ടി, അയാൾക്കും കാമുകയ്ക്കും പോകുന്നതിന് വേണ്ടി 2 സിനിമ ടിക്കറ്റ് കൂടെ ഞാൻ എടുത്തു വെച്ചിരുന്നു. എന്നാൽ ഞാൻ വിചാരിച്ച പോലെയായിരുന്നില്ല കാര്യങ്ങൾ. പണത്തിൽ മാത്രം മോഹിച്ച അലൻ എന്ന വ്യക്തി എന്നെ കൊന്നുകളയുകയായിരുന്നു. എൻ്റെ ഫ്ലാറ്റിൽ നിന്നും മോഷ്ടിച്ച് അയാൾ കൊണ്ടുപോയ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും ഇപ്പോഴും അയാളുടെ കാമുകിയുടെ വീട്ടിൽ സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ എന്തൊക്കെയോ തരത്തിലുള്ള ചെറിയ ചില സത്യങ്ങളുണ്ട് എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥനും തോന്നി തുടങ്ങുകയാണ്. കാരണം അവർ തുടക്കം മുതൽ തന്നെ അന്വേഷിച്ചു വന്നിരുന്നൊരു പേരായിരുന്നു AS. അതിനുള്ള ഉത്തരം അയാൾക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അലൻ ഷോരി
പോലീസുകാർ എത്രയും പെട്ടെന്ന് തന്നെ അലൻ ഷോരി എന്ന വ്യക്തിയെ പിടിച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അയാളോട് ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയാണ്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും അയാൾ നിരസിക്കുകയാണ്. താൻ ഒരിക്കലും തെരസീത്തയെ കൊലപ്പെടുത്തിയിട്ടില്ല, പകരം ആ ഒരു വീട്ടിൽ ആ ഒരു ടി വി റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്നേ ദിവസം താൻ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന നിലക്കുള്ള മറുപടികളായിരുന്നു പോലീസുകാർക്ക് അലൻ ഷോരിയിൽ നിന്നും ലഭിച്ചത്. പോലീസുകാർ അടുത്തതായി ചോദ്യം ചെയ്തത് അലൻ ഷോരിയുടെ കാമുകിയായിട്ടുള്ള ഗേൾഫ്രണ്ട് ആയിട്ടുള്ള സ്ത്രീയായിരുന്നു. അലൻ തനിക്ക് ഒരുപാടധികം സ്വർണ്ണാഭരണങ്ങളും മറ്റുമെല്ലാം ഈയിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യം അവർ സമ്മതിക്കുകയാണ്. എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവയെല്ലാം തനിക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളതാണ് എന്നായിരുന്നു അന്നേ സമയം അലൻ ഷോരി മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ ആ ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് തെരസീത്തയുടെ ബന്ധുക്കളെ കാണിച്ചുകൊണ്ട് അവയെല്ലാം തെരസീത്തയുടെ തന്നെയാണോ എന്ന തരത്തിൽ അന്വേഷണങ്ങൾ നടത്തുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവയെല്ലാം തെരസീത്തയുടേത് തന്നെയായിരുന്നുവെന്ന്. ഒടുവിൽ പോലീസുകാർ യഥാർത്ഥ പ്രതിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ ഒരു കേസ് കോടതിയിൽ എത്തിയ സമയത്ത് പോലും വലിയ തരത്തിലുള്ള ആശ്ചര്യം എല്ലാവരിലും ഉണ്ടാക്കിയിരുന്നു. എങ്കിൽ പോലും 1979 അലൻ ഷോരി എന്ന വ്യക്തി കുറ്റം സമ്മതിക്കുകയും കോടതി അയാളെ 14 വർഷക്കാല തടവിന് വേണ്ടി വിധിക്കുകയും ചെയ്യുകയാണ്. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോസ് ചെയ്യണോ അതിൻ്റെ പേയാണ് വീഡിയോ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ തെരസീതയുടെ പ്രേതം തന്നെ ആയിരിക്കുമോ റെമീബിയസിലൂടെ ഈ ഒരു കേസ് തെളിയിച്ചത്, ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞത്? അതോ എല്ലാം റെമീബിയസ് എന്ന ആ ഡോക്ടറുടെ ഭാര്യ തനിയെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതായിരിക്കുമോ? എല്ലാം ഡോക്ടറുടെയും ഭാര്യയുടെയും പ്ലാനുകൾ മാത്രമായിരിക്കുമോ? ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിനു ശേഷം നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാൻ പ്രതീക്ഷയോടെ.